നമസ്കാരം, ഇത് ഭാരത് ലൈവ്. ബി ജെ പിയെ തകർക്കാൻ ഒരുമ്പെട്ട് ചില ആളുകളൊക്കെ സ്വപ്നം കണ്ടുകൊണ്ടും പുതിയ പദ്ധതികൾ തയ്യാറാക്കിക്കൊണ്ടും ഒക്കെ ഇരിപ്പുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി സീതാറാം യെച്ചൂരിയാണ്. അദ്ദേഹം പറയുന്നത് സി പി എമ്മിന് മാത്രമേ ബി ജെ പിയെ തോൽപ്പിക്കാനാവുകയുള്ളൂ എന്നാണ്. കേരളത്തിലെ കാര്യമായിരിക്കും അദ്ദേഹം പറയുന്നത്, പക്ഷേ കേരളമല്ലല്ലോ ഇന്ത്യ എന്നുള്ള കാര്യം പ്രിയപ്പെട്ട യെച്ചൂരി ജിക്ക് മനസ്സിലാകാത്തത് എന്താണെന്ന് നമുക്കറിയില്ല. എന്തൊക്കെയായാലും ബി ജെ പിയെ ഇന്ത്യയിൽ നിന്ന് തുരത്താൻ വേണ്ടി അടുത്ത പരിപാടിയുമായി ഇറങ്ങിയിരിക്കുന്നത് മുൻ കേന്ദ്രമന്ത്രിയും എയർസെൽ മാക്സിസ് അഴിമതിയിലൂടെ അച്ഛനും മകനും ചേർന്ന് കോടികൾ വെട്ടിച്ച നമ്മുടെ പി ചിദംബരം ചെട്ടിയാരാണ്. ചെട്ടിയാർക്ക് നല്ല ബുദ്ധിയാണ്, നല്ല ജ്ഞാനമാണ്, നല്ല ഇംഗ്ലീഷ് ലാംഗ്വേജാണ്, നല്ല ഫ്ലുവൻസിയാണ്, നല്ല പവർഫുള്ളാണ്. കണ്ടാലും ഒരു മാന്യനാണെന്നൊക്കെ തോന്നും നമ്മുടെ ചെട്ടിയാർ. അപ്പോൾ ചെട്ടിയാർ അടുത്ത പരിപാടിയുമായി ഇറങ്ങിയിരിക്കുന്നു, എങ്ങനെങ്കിലും ബി ജെ പിയെ ഇന്ത്യയിൽ നിന്ന് തോൽപ്പിക്കണം. ചെട്ടിയാരുടെ നടപടികളൊക്കെ തന്നെ വളരെ വളരെ രസകരമാണ് എന്നതാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. ഈ ഒരു ശക്തമായ തോൽവി, കോൺഗ്രസിൻ്റെ ശക്തമായ തോൽവി, അതിനെ തുടർന്നുണ്ടായ വിമത നീക്കങ്ങൾ, G23 ഇപ്പോൾ G24 പി ജെ കുര്യൻ കൂടി കഴിഞ്ഞ ദിവസം ഇതിൽ ചേർന്നതായി അറിയാൻ സാധിക്കുന്നു. ബി ജെ പിയെ പരാജയപ്പെടുത്താൻ പ്രാദേശിക കക്ഷികളുമായി സഖ്യം ചേർന്ന് പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കാൻ കോൺഗ്രസ് തയ്യാറാണെന്നാണ് ഇപ്പോൾ ചെട്ടിയാർ പറയുന്നത്. കൊള്ളാം, പ്രാദേശിക പാർട്ടികളുമായി ചേർന്ന് തന്ത്രങ്ങൾ ആവിഷ്കരിച്ച് ബി ജെ പിയെ തോൽപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പി ചിദംബരം. നടക്കട്ടെ, നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ, ചെയ്ത് അത് ഫലവത്തായതിനു ശേഷം നമുക്ക് വീണ്ടും കാണാം ഈ വിഷയത്തിൽ. NDTV നൽകിയ അഭിമുഖത്തിലാണ് പി ചിദംബരം ഈ ഒരു കാര്യം പറഞ്ഞത്. പഞ്ചാബിൽ ആം ആദ്മി പാർട്ടി, ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് പോലുള്ള ചെറിയ കക്ഷികളുമായി ചേർന്ന് സഖ്യം രൂപീകരിക്കാൻ പാർട്ടി ഒരുക്കമാണ്. എൻ്റെ പൊന്നു ചെട്ടിയാരെ, പഞ്ചാബ് ഭരിക്കുന്നത് ആം ആദ്മി പാർട്ടിയാണ്, ഡൽഹി ഭരിക്കുന്നത്, അതായത് ഓരോ സംസ്ഥാനങ്ങൾ, രണ്ട് സംസ്ഥാനങ്ങളാണ് ആം ആദ്മി പാർട്ടി ഭരിക്കുന്നത്. ഇപ്പം നിങ്ങളുടെ കണക്കിൽ ഛത്തീസ്ഗഡും രാജസ്ഥാനും ഉണ്ടെന്നൊക്കെ പറയാം, പക്ഷേ നിങ്ങൾ ദേശീയ പാർട്ടിയാണ്, ഇവർ പ്രാദേശിക പാർട്ടിയാണ്. ഇവരിപ്പോൾ പ്രാദേശിക പാർട്ടി വിട്ട് ദേശീയ പാർട്ടിയാവാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തൃണമൂലിനെ നിങ്ങളങ്ങനെ കുറച്ച് കാണേണ്ട കാര്യമൊന്നുമില്ല. തൃണമൂല് ദേശീയ പാർട്ടി അല്ലെങ്കിലും തൃണമൂല് ബംഗാൾ ഭരിക്കുന്ന പാർട്ടിയാണ്. ഒറ്റയ്ക്കൊരു പ്രാദേശിക കക്ഷി ഒരു സംസ്ഥാനം ഭരിക്കണമെങ്കിൽ നിങ്ങളെക്കാളും വിലയും നിലയും ജനാധിപത്യ രീതിയിലുള്ള പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ പാർലമെൻ്ററി രീതിയിലുള്ള പ്രവർത്തനങ്ങളും ജനങ്ങൾക്കിടയിലുള്ള സ്വാധീനമൊക്കെ അവർക്ക് കൂടുതലാണ്. നമ്മൾ ആം ആദ്മി പാർട്ടിയും തൃണമൂലിനെയും ന്യായീകരിക്കുകയല്ല, ഏതായാലും കോൺഗ്രസിനേക്കാളും ശക്തമാണ് ഈ രണ്ട് പാർട്ടികളും എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കുക. പിന്നെ നിങ്ങളോടൊപ്പം ചേരണോ എന്നുള്ള കാര്യം അവർ തീരുമാനിക്കും, അല്ലാതെ നിങ്ങളല്ല തീരുമാനിക്കുന്നത്. ബി ജെ പിയെ തോൽപ്പിക്കാൻ ഒരുപാട് അഡ്ജസ്റ്റ്മെൻറ്റുകൾ നടത്താൻ താൻ തയ്യാറാണ്. അല്ല, താങ്കൾ മാത്രം നടത്തിയിട്ട് കാര്യമില്ലല്ലോ, സോണിയാജി കൂടി വിചാരിക്കേണ്ടേ ഈ അഡ്ജസ്റ്റ്മെൻറ്റുകൾക്ക്. അതായത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പി ചിദംബരം ചെട്ടിയാർ പറയുന്നത് ബി ജെ പിയെ തോൽപ്പിക്കാൻ വേണ്ടി എന്ത് നാറി കളി കളിക്കാനും താൻ തയ്യാറാണ്, അല്ലെങ്കിൽ തൻ്റെ പാർട്ടി തയ്യാറാണ് എന്നാണ്. അതുപോലെ തന്നെ പാർട്ടിയുടെ തോൽവിക്ക് ഗാന്ധി കുടുംബത്തെ കുറ്റം പറയാനൊക്കെ ഇല്ല. അല്ല, പിന്നെ താങ്കളെയാണോ കുറ്റം പറയേണ്ടത്? ജനങ്ങളെ കുറ്റം പറഞ്ഞോളൂ, ജനങ്ങൾ കോൺഗ്രസിന് വോട്ട് ചെയ്യാത്തത് കൊണ്ടാണ് തോറ്റത് എന്ന് പറഞ്ഞ് ജനങ്ങളെ വേണമെങ്കിൽ കുറ്റപ്പെടുത്താം. പുതിയ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കാനുള്ള പ്രക്രിയ വേഗത്തിലാക്കേണ്ടതുണ്ട്. ഓഗസ്റ്റ് ആകുമ്പോഴേക്കും പുതിയ നേതാവുണ്ടാകും, അതുവരെ സോണിയാഗാന്ധിക്ക് തന്നെയാണ് പാർട്ടി ചുമതല. സോണിയാഗാന്ധി ശക്തമായി പാർട്ടിയെ നയിക്കും എന്നൊക്കെയാണ് ചെട്ടിയാർ പറയുന്നത്. ചെട്ടിയാർ എയർസെൽ മാക്സിസ് അഴിമതിയുമായി ബന്ധപ്പെട്ട് കുറ്റാരോപിതനാണ്. അദ്ദേഹത്തിൻ്റെ മകൻ കാർത്തി ചിദംബരവും ഇതിനകത്ത് പങ്കാളിയാണെന്നാണ് പറയുന്നത്. കോടികളുടെ അഴിമതിയാണ്. ചിദംബരം ചെട്ടിയാർക്ക് ഭ്രാന്തായെന്നാണ് തോന്നുന്നത്. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെയാണ് വിളിച്ചു പറയുന്നത്. പിന്നെ ബി ജെ പിയെ തോൽപ്പിക്കാൻ എന്ത് നാറി കളി കളിക്കാനും തയ്യാറാണെങ്കിൽ താങ്കൾ കളിച്ചുകൊള്ളൂ. ബി ജെ പി ഒന്ന് തോൽപ്പിച്ച് കാണിച്ചിട്ട് നമുക്ക് ഇതിനെക്കുറിച്ച് വിശദമായി സംസാരിക്കാം.